ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മോക്ടെയിലുമായിട്ടാണ് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മോക്ടെയിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വാട്ടർമെലനും പൈനാപ്പിളും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും മനസ്സിലാവില്ല ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അത്രയ്ക്കും ടേസ്റ്റാണ് ഒരു ഡിഫറെൻ്റ് ടേസ്റ്റിലുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് അപ്പോൾ ഞാൻ വെറുതെ തള്ളുകയാണെന്നൊന്നും ആരും വിചാരിക്കരുത് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പം നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ പൈനാപ്പിൾ ഒരു ബൗളിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സെയിം അളവിൽ തന്നെ നമ്മൾ വാട്ടർമെലൺ തണ്ണിമത്തനും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വാട്ടർമെലനും പൈനാപ്പിളും സെയിം ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാൻ, എങ്കിലും അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കുള്ളൂ, ഒന്നും മുന്തി നിൽക്കാൻ പാടില്ല. ഇനി നമുക്കിതൊരു ജാറിലേക്കിടാം, എന്നിട്ട് പഞ്ചസാര ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൈനാപ്പിളിനും വാട്ടർമെലനും നല്ല മധുരം ഉണ്ടെങ്കിൽ അധികം പഞ്ചസാര വേണ്ടി വരത്തില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ട് അര ഗ്ലാസ് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് അടിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നാരങ്ങാ നീരും പുതിനയിലയുമാണ്. പക്ഷേ നമ്മളത് കുടിക്കാൻ എടുക്കുമ്പോൾ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് കഴിക്കും നേരത്തെ ചേർത്ത് വെക്കരുത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഈ ജ്യൂസിലേക്ക്, ഇത്രയും ജ്യൂസിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ നീര് മൊത്തം ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്കുള്ളതാണ് കാണിക്കുന്നത്. ഒരു ഗ്ലാസ്സിലേക്കാകുമ്പോൾ അര ടീസ്പൂൺ നാരങ്ങാ നീരാണ് ചേർക്കുന്നത്. ജ്യൂസ് മൊത്തത്തിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ നാരങ്ങ ഫുള്ളായിട്ട് ചേർക്കുമ്പോൾ നിങ്ങൾ നോക്കുക, കുറച്ച് ചേർത്തിട്ട് നോക്കണം പുളി കൂടുന്നുണ്ടോ എന്ന്. പുളി കൂടിയ ഇത് ഫ്ലോപ്പായി പോകും, പുളി ബാലൻസ് ചെയ്ത് തന്നെ നിൽക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മാത്രം നാരങ്ങാ നീര് ആഡ് ചെയ്യണം. ഇനി നമുക്ക് പുതിനയില ആഡ് ചെയ്യാം. പുതിനയില ജസ്റ്റ് കയ്യിലൊന്ന് വെച്ചിട്ട് ഞെരടിയിട്ട് അങ്ങ് ഇട്ടാൽ മതി, അപ്പോഴത്തേക്കും അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഈ മോക്ടെയിലിൽ നമുക്ക് കിട്ടും. പിന്നെ ഐസ് ക്യൂബ്സ് മസ്റ്റായിട്ടും ചേർക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഐസ് ക്യൂബ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് കാണിക്കാഞ്ഞത്. നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇടാം, ഇല്ലെങ്കിൽ നിങ്ങൾ അടിച്ച് വെച്ചിട്ട് ഉടനെ എടുക്കുന്നില്ലെങ്കിൽ നാരങ്ങാ നീരും പുതിനയിലയും ഒന്നും ചേർക്കാതെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നിങ്ങൾ എപ്പോഴാണോ കുടിക്കാൻ എടുക്കുന്നത് അപ്പം മാത്രം നാരങ്ങാ നീരും പുതിനയിലയും ചേർക്കുക. അപ്പം നമ്മുടെ സ്പെഷ്യൽ മോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കോണി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.